നമസ്കാരം. വിഴിഞ്ഞത്ത് തുറമുഖ വിരുദ്ധ സമരം നടത്തുന്ന ലത്തീൻ അതിരൂപതയിലെ പുരോഹിതരെ ഞങ്ങൾ ലോഹയിട്ട ക്രിമിനലുകൾ എന്നൊരു ഘട്ടത്തിൽ വിളിച്ചിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ചില ആളുകൾ അതിനെതിരെ ഞങ്ങളെ ഫോണിൽ വിളിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു, കമൻറ്റുകളിലൂടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഞങ്ങൾ അവരോടെല്ലാം വളരെ സ്നേഹപൂർവം ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലാക്രമണ ഭീഷണിയുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടം നഷ്ടമാകുന്നു, അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അതിനെല്ലാം ഞങ്ങൾക്ക് യോജിപ്പാണ്. പക്ഷേ ഇതിനുവേണ്ടി രാജ്യം കാത്തിരിക്കുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിന് കുതിപ്പേകുന്ന, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്ന ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ എന്തിനു വേണ്ടി എതിർക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടം നഷ്ടപ്പെട്ടതിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും തീരശോഷണത്തിൻ്റെയുമെല്ലാം ഭാഗമായി അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനുവേണ്ടി എന്തുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്നു എന്നതിലെ ദുരൂഹതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതായത് പ്രദേശവാസികളെപ്പോലും കഷ്ടത്തിലാക്കിക്കൊണ്ട് മുല്ലൂർ ഡിവിഷനിലെ ഈ പദ്ധതി പ്രദേശത്തിന് പുറത്തുനിന്നും നൂറുകണക്കിന് ആളുകൾ തമ്പടിച്ചുകൊണ്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായ വിഴിഞ്ഞം തുറമുഖ പരിസരത്തേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് നടത്തുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നവരെയാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ചത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യം ഒന്ന് കാണാം. അതിനുശേഷം ഞങ്ങളുടെ നിലപാട് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഇന്നലെ ആറ് പിള്ളേരെ നിങ്ങൾ കൊണ്ടുപോയി, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി ഒരു പയ്യനെങ്കിലും ഏവനെങ്കിലും ഇവിടുന്ന് എന്തിനേലും കാണില്ല കൊണ്ടുപോയ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരിക്കും. ഞങ്ങളുടെ ഈ സമരം നമ്മുടെ പൂവാറുകാരും അത് പുതിയൊരു കരുങ്കുളക്കാരും എല്ലാവരും പണിക്കുന്ന ഈ വിഴിഞ്ഞത്താണ്. ഈ വണ്ടി മുഴുവൻ വിഴിഞ്ഞ സ്റ്റേഷനിൽ പോയി കിടക്കും. നമുക്ക് മണ്ണണയ്ക്ക് ഒരുപാട് പേരാണ്, ആ പുറം മണ്ണെണ്ണ അവിടെ എത്തി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കത്തിക്കാം. അപ്പൊ അതുകൊണ്ട് ഇനി ഒരുത്തരെയെങ്കിലും എന്തിനെങ്കിലും പേരിൽ ഇവിടെ നിന്ന് പോലീസ് കൈവച്ചെന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് വിഴിഞ്ഞ സ്റ്റേഷനായിരിക്കും. ഏത് സ്റ്റേഷനായിരുന്നാലും നമുക്കറിയാം, രണ്ട് വൈദികർ അനാവശ്യമായി കൈവച്ചപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും നമ്മുടെ യുവജനങ്ങൾ ഉപരോധം നടത്തിയിട്ടുണ്ട്. ഈ കണക്കിന് നമ്മളിൽപ്പെട്ട ഏവനെങ്കിലും ഏത് പയ്യനും ആരെയായിക്കോട്ടെ എന്തെങ്കിലും കാരണവശാൽ എടുത്താൽ ഞങ്ങളുടെ രീതി മാറും. പിന്നെ ഞങ്ങൾ കോടതിയൊന്നും വിധിയൊന്നും ഞങ്ങൾ മാനിക്കില്ല. പിന്നെ സമരം നടക്കുന്നത് പോലീസ് സ്റ്റേഷനായിരിക്കും. കഴിഞ്ഞ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ ും കാരണം ഞാൻ ഇവിടെ പറയുന്നത് അഞ്ചു തന്നെ പണ്ടൊരു ചരിത്രമുണ്ട്, പോലീസ് സ്റ്റേഷൻ കത്തിച്ച ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ പ്രയോഗിക്കരുത്. ഇനി എന്ത് പോലീസ് ചെയ്താലും സമരസമിതിയുടെ അനുവാദത്തോടെ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ പുരോഹിതൻ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണത്രേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഴിഞ്ഞം സമരം നടക്കുന്ന പ്രദേശത്ത് മുല്ലൂരിൻ്റെയും അതുപോലെ തന്നെ പ്രാന്തപ്രദേശത്തും സംഘർഷം, നാട്ടുകാരുമായി പ്രദേശവാസികളുമായി സംഘർഷം വർദ്ധിച്ചു വരികയാണ്. സമരക്കാർ അനധികൃതമായി അവിടെ തമ്പടിക്കുന്നു, അവിടെ മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഞങ്ങൾ ദൃശ്യങ്ങൾ സഹിതം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ സമരം കാരണം വലിയ ശല്യമായി തീർന്നിരിക്കുന്നു. മാത്രമല്ല ഈ പദ്ധതി കാരണം ഭൂമി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവരെല്ലാം ഈ തുറമുഖം ഒന്ന് യാഥാർത്ഥ്യമായി കാണാൻ കാത്തിരിക്കുന്നവരാണ്. അവർക്ക് ആ തുറമുഖത്ത് നേരിട്ടോ അല്ലാതെയോ ഒരു ജോലി ലഭിക്കുന്നതും കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ദിവസങ്ങളായി ഈ സമരം, ഈ അനധികൃതമായ സമരം നടത്തുന്നത്. കേരള ഹൈക്കോടതി ഉൾപ്പെടെ, കേരള ഹൈക്കോടതി വിധി ഉൾപ്പെടെ ഈ സമരത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തുറമുഖ സമരത്തിനെതിരെ, തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചതിനെതിരെ, തുറമുഖം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
പ്രദേശവാസികളും സമരം തുടങ്ങിയിരുന്നു. എന്നാൽ ഈ പ്രദേശവാസികളുടെ സമരം ഒന്നറിയാതെ പോലും ക്യാമറ ഫ്രെയിമിൽ വരരുത് എന്ന് ശാഠ്യമുള്ള നമ്മുടെ മാധ്യമങ്ങൾ ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയും ഈ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ മാത്രം എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ. പ്രദേശവാസികൾ നടത്തുന്ന സമരത്തോടനുബന്ധിച്ച് അവർ ചില ഫ്ലെക്സ് ബോർഡുകളും ചില മുദ്രാവാക്യങ്ങൾ എഴുതിയ പോസ്റ്ററുകളും ഈ പ്രദേശങ്ങളിൽ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സമരക്കാർ അനധികൃതമായി അവിടെ തമ്പടിച്ചിരിക്കുന്ന സമരക്കാർ ഈ പ്രദേശവാസികളെ ആക്രമിക്കുന്നത്, അവരുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്നത്, അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി സമരക്കാർ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിക്കെതിരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത്. അവിടെ നിന്നും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ആ ക്രിമിനലുകൾക്ക് വേണ്ടിയാണ്, ആ ക്രിമിനലുകളെ പോലീസ് സ്റ്റേഷൻ പോലും ആക്രമിച്ച് രക്ഷിക്കും എന്നാണ് ഈ ലോഹയിട്ട ക്രിമിനൽ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ തുറമുഖമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ഇളക്കി വിട്ടുകൊണ്ടാണ് ഈ സമരത്തിന് ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർ നേതൃത്വം കൊടുക്കുന്നത്. അതേ പുരോഹിതർ തന്നെ ഇന്നുവരെ സമാധാനപരമായി നീങ്ങിയിരുന്ന ആ സമരത്തെ അക്രമാസക്തമാക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുന്നേ കണ്ടത്. അതായത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണം, ഇനി ഈ സമരത്തിനെതിരെ പോലീസുകാർ തിരിഞ്ഞാൽ അവിടെ പുരോഹിതരെ പോലീസുകാർ ആക്രമിച്ചു എന്ന പച്ച നുണ പറഞ്ഞു വരുത്തുന്നു. ഇനി ആരെയെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ച് ചാമ്പലാക്കും എന്ന ആഹ്വാനം ഈ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ് ഈ പുരോഹിതൻ ചെയ്യുന്നത്. ഇനി ലോഹയിട്ട ക്രിമിനൽ എന്ന് ഇയാളെ ഈ വർഗത്തെ വിളിക്കാമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മൈക്കിന് മുന്നിൽ പറയുന്ന പലതിനും എന്തിനേറെ പറയുന്നു. സ്വപ്ന സുരേഷ് ഈ സർക്കാരിനെതിരെ എടുത്ത ഒരു നിയമ നടപടിക്ക് പോലും കേസെടുക്കുന്ന, ഗൂഢാലോചനയ്ക്ക് കേസെടുക്കുന്ന, വധശ്രമത്തിന് കേസെടുക്കുന്ന, കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന സർക്കാരാണ് ഈ ലത്തീൻ അതിരൂപതയിലെ ഈ പുരോഹിതൻ എന്ന് പറയുന്ന ലോഹയിട്ട ക്രിമിനൽ പട്ടപ്പകൽ നടത്തുന്ന, പരസ്യമായി നടത്തുന്ന കലാപാഹ്വാനവും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതും കണ്ടില്ല എന്ന് നടിക്കുന്നത്. സമരക്കാരുടെ മുഖം കൂടുതൽ കൂടുതൽ ഇതോടുകൂടി വികൃതമാവുകയാണ്. നാട്ടുകാരുടെ സമരം, അവർ സത്യസന്ധമായി സമരം ചെയ്യുന്നു. നാട്ടുകാരുടെ ജീവനും അതുപോലെ തന്നെ ഓണാഘോഷത്തെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്യായ സമരം അടിച്ചമർത്തണമെന്ന് ഹൈക്കോടതി വിധി പോലും ഉണ്ടായിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.